കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുന്നിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ മഹാസ്നേഹം ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവം എന്നെ സഹായിച്ച മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കർത്താവ് സ്നേഹിച്ചതുപോലെ എന്നാണ്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 13:34 വാക്യമാണ്. ആ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയുടെ നാളുകളിൽ ശിഷ്യന്മാർക്ക് നൽകിയ ഏറ്റവും നല്ല ഉപദേശങ്ങളിൽ ഒന്നാണ് ഈ സ്നേഹത്തെക്കുറിച്ചുള്ള ഈ പരിചയപ്പെടുത്തൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോകത്തിൽ സ്നേഹത്തിനെ കുറിച്ച് ധാരാളം കഥകളും കവിതകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എത്രത്തോളം വർണ്ണിച്ചാലും മതിവരാത്ത തീരാത്ത ഒരു പാഠ്യവിഷയമായി സ്നേഹം എന്ന ഈ വിഷയം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്നേഹത്തെക്കുറിച്ച് ആധികാരികമായി നാം സംസാരിക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഒരു മഹത്വം നാം മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ എല്ലാത്തിനെയും തിരിച്ചറിയുവാൻ ഓരോരോ മാർഗങ്ങൾ ഉള്ളതുപോലെ ഒരു വക്കീലിനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ യൂണിഫോമിൽ നിന്ന് അത് വക്കീലാണെന്ന് മനസ്സിലാകും. ഒരു ഡോക്ടറിനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ കോട്ടും സ്റ്റെതസ്കോപ്പും കാണുമ്പോൾ നമുക്ക് ഡോക്ടർ ആണെന്ന് മനസ്സിലാകുന്നു. പോലീസിനെ നമുക്ക് അവരുടെ യൂണിഫോമിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും. പട്ടാളത്തുകാരനെ അവരുടെ യൂണിഫോമിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ പേരെയും അവരുടെ അടയാളങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്നത് പോലെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ തിരിച്ചറിയുവാൻ കർത്താവ് നൽകിയിരിക്കുന്ന ഒരടയാളമാണ് തമ്മിൽ തമ്മിൽ ഉള്ള സ്നേഹം. യേശു പറയുകയാണ്, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. എന്നാൽ കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്നാണ്. എങ്ങനെയാണ് കർത്താവ് തൻ്റെ ശിഷ്യഗണത്തെ സ്നേഹിച്ചത്? കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ത്യാഗപൂർണമായ സ്നേഹം എന്നാണ് വേദപുസ്തകം പറയുന്നത്. ആ സ്നേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഗാപേ എന്ന ഗ്രീക്ക് വാക്കുമാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് നൽകുന്ന സ്നേഹം, ആ സ്നേഹത്തിൻ്റെ വിലയെക്കുറിച്ചാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് നാം തിരുവെഴുത്തിൽ പരിശോധിച്ചാൽ കർത്താവ് ശിഷ്യന്മാരെ സ്നേഹിച്ച സ്നേഹത്തെ നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്ന്, ആ സ്നേഹത്തിൽ ഉപദേശമുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മളെ മാതാപിതാക്കൾ ഉപദേശിക്കാറുണ്ട്, ഗുരുക്കന്മാർ ഉപദേശിക്കാറുണ്ട്, ഒപ്പം നമ്മുടെ പുരോഹിതന്മാർ നമ്മെ ഉപദേശിക്കാറുണ്ട്. ഉപദേശം നല്ലതാണ്. സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് ഉപദേശം കാക്കുന്നവൻ പ്രാണനെ കാത്തുകൊള്ളുന്നു എന്നാണ്. മാതാപിതാക്കളുടെ ഉപദേശം മറക്കരുത് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തു തൻ്റെ ഉപദേശത്തിൽ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്, അഥവാ തൻ്റെ സ്നേഹത്തെ ഉപദേശത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഒരു സത്യാവസ്ഥ എന്തെന്നാൽ ഉപദേശിക്കുന്നവരെ ആരും ഇഷ്ടപ്പെടാറില്ല. ഉപദേശം ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയിലുമല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ പല കാര്യങ്ങളിലും ഉപദേശിച്ചു. അവരെങ്ങനെയായിരിക്കണം, എങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നുള്ളത് തൻ്റെ സുവിശേഷ വേല കാലഘട്ടത്തിൽ അവരെ ആത്മാർത്ഥമായി പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ പ്രധാനമായും കർത്താവ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പ്രസക്തമാണ്. ഒന്ന്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. അതൊരു വലിയ ഉപദേശമായിരുന്നു. ആരെയും അന്ധകാരത്തിലേക്ക് തള്ളിവിടാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നവരായി നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ള ആ ഉപദേശം. ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തെ അന്ധകാരത്തിലേക്ക് തള്ളിവിടുക വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നത് വളരെ പ്രയാസമുള്ള ജോലിയാണ്. കർത്താവ് ഉപദേശിക്കുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലെത്രേ വയ്ക്കേണ്ടത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. നമ്മുടെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കപ്പെടണമെന്നും ആ വെളിച്ച പ്രകാശത്തിൽ മറ്റുള്ളവർ നടക്കുന്നതിന് നമ്മൾ ഇടയാകണമെന്നും ശിഷ്യന്മാരെ കർത്താവ് ഉപദേശിക്കുകയാണ്. മറ്റൊരു പ്രധാന ഉപദേശമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നുപദേശിച്ചത്. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ട് രസം വരുത്താം, പിന്നെ അതെന്തോന്നിന് പ്രയോജനപ്പെടും എന്നൊരു വലിയ ഉപദേശം അവർക്ക് കൊടുക്കുകയാണ്. നഷ്ടപ്പെടുത്തുവാൻ പാടില്ലാത്ത ചില ഗുണങ്ങൾ, ചില സവിശേഷതകൾ നിങ്ങളിലുണ്ട്. അത് ഒരു കാരണത്താലും നശിപ്പിക്കരുത്. മറ്റുള്ളവർക്ക് രുചി പകരുന്ന
അളവില് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കർത്താവ് അവരെ ഉപദേശിക്കുകയാണ്. ഇത് മാത്രമല്ലാതെ മറ്റു പല ഉപമകളാലും കർത്താവ് അവരെ ഉപദേശിച്ചു എന്നും ശിഷ്യന്മാരെ മാത്രമല്ല തൻ്റെ ശ്രോതാക്കളെ മുഴുവനും ഉപദേശിച്ചതായും വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതിനാധാരമായി ധാരാളം കാര്യങ്ങൾ ശ്രോതാക്കളായ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ ഘടകമെന്ന് പറയുന്നത് ആ സ്നേഹത്തിൽ ശാസനയുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ നമ്മെ പലപ്പോഴും പുകഴ്ത്തി പറയുന്നവരായിരിക്കില്ല. അവർ നമ്മളെ തെറ്റ് കണ്ടാൽ ശാസിക്കുന്നവരായിരിക്കും. അത് നമ്മെ ആഴമായി സ്നേഹിക്കുന്ന സുഹൃത്തുക്കളിൽ നിന്നും ജീവനതുല്യം നമ്മെ സ്നേഹിക്കുന്ന രക്ഷകർത്താക്കളിൽ നിന്നും നമ്മുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന ഗുരുക്കന്മാരിൽ നിന്നുമെല്ലാം സ്നേഹത്തോടുകൂടിയ ഈ ശാസന നമ്മൾ കേട്ടിട്ടുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അവരുടെ അവിശ്വാസത്തിൽ ശാസിക്കുന്നതായി നമ്മൾ പഠിക്കുന്നു. അവരുടെ അല്പവിശ്വാസത്തെ യേശു ശാസിക്കുന്നതായി നമ്മൾ പഠിക്കുന്നു. അവരോട് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ നിങ്ങളോട് ഞാൻ എത്ര കാലം ഉണ്ടായിരിക്കും എന്ന് ചോദിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശാസിക്കേണ്ട ഇടത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹം ശിഷ്യന്മാരെ ശാസിക്കുകയാണ്. നമ്മെയും ശാസിക്കുന്നവർ സ്നേഹം കൊണ്ടാണ് നമുക്ക് ആ ശാസന തരുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ ശാസന ശിഷ്യന്മാരെ വീണ്ടും വീണ്ടും ശക്തരാക്കി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവ് സ്നേഹിച്ച സ്നേഹത്തിൽ ഈ ശാസന നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഇന്നും കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പോഴും സത്യവേദ പുസ്തകം വായിക്കുമ്പോഴുമെല്ലാം ഈ ശാസന പല രീതിയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് സ്നേഹിച്ച സ്നേഹത്തിലെ മൂന്നാമത്തെ ഘടകമായിരുന്നു മാതൃക. അതൊരു മാതൃകയുള്ള സ്നേഹമായിരുന്നു. കർത്താവ് സ്നേഹിച്ചത് നല്ല മാതൃകാപൂർണമായ സ്നേഹമായിരുന്നു. ലോകരക്ഷകനായ ക്രിസ്തു ഈ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് വാണരുളുന്ന മഹാദൈവത്തിൻ്റെ പുത്രനായി ഭൂമിയിൽ വരുമ്പോൾ കർത്താവ് കാണിച്ച സ്നേഹം എത്ര വലിയതായിരുന്നു. അവിടുന്ന് തിരുപിറവി കൊള്ളുവാൻ തിരഞ്ഞെടുത്ത മാതാവ് തന്നെ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നു. കർത്താവിൻ്റെ ജനനം ഒരു സാധാരണ ഇടത്തായിരുന്നു. കർത്താവ് വളർന്നത് ഒരു സാധാരണ ഗ്രാമത്തിലായിരുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷകൾ സാധാരണക്കാരോടുകൂടെയായിരുന്നു. അശരണരായും ആവശ്യക്കാരായും ദുഃഖിതരായും കഴിഞ്ഞിരുന്ന ജനസമൂഹത്തെ മാറോട് ചേർക്കുന്നതിന് കർത്താവിന് സാധിച്ചു. തൻ്റെ സ്നേഹത്തിൽ ജനം വളരെ സന്തുഷ്ടരായിരുന്നു. പ്രത്യേകിച്ച് ശിഷ്യഗണം വളരെ സന്തുഷ്ടരായിരുന്നു. അവരെ വെറുപ്പ് കൂടാതെ കർത്താവ് സ്നേഹിച്ചു. കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിനെ അറിഞ്ഞിട്ട് പോലും കർത്താവ് അവനോട് പ്രതികാരം ചെയ്യാൻ നിൽക്കുന്നില്ല. അവിടെയും നമുക്ക് ത്യാഗപൂർണമായ സ്നേഹം മാതൃകയായി കാണുവാൻ സാധിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നത് അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു എന്നുള്ളതാണ്. പ്രവാചകൻ കർത്താവിനെ കുറിച്ച് പറയുന്നത് രോമം കത്തിരിക്കുന്നവരുടെ മുന്നിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതെ ഊമനായിരുന്നു എന്നാണ്. എത്ര മാതൃകാപരമായ സ്നേഹം! നിന്റെ ഒരു ചെകിട്ടത്തടിക്കുന്നതിന് മറ്റേ ചെകിടും കാണിച്ചു കൊടുക്ക എന്ന് പഠിപ്പിച്ച ആ മാതൃകയുള്ള സ്നേഹം, നിന്റെ പുതപ്പെടുത്തു കളയുന്നവന് നിന്റെ ഉടുപ്പും കൂടെ വിട്ടുകൊടുക്ക എന്ന് പഠിപ്പിച്ച ആ വലിയ സ്നേഹം, നിന്നോട് അല്പദൂരം നടക്കുവാൻ പറയുന്നവനോട് അധിക ദൂരം ചെല്ലുക എന്ന് പഠിപ്പിച്ച മഹാസ്നേഹം, ആ സ്നേഹം മാതൃകയാണ് നമുക്ക് കാണിക്കുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചതുപോലെ ശിഷ്യന്മാരും സ്നേഹിക്കണം എന്ന് കർത്താവ് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തുമ്പോൾ ആ സ്നേഹത്തിനകത്ത് അത് ഉപദേശമുള്ള സ്നേഹമായിരുന്നു. ആ ഉപദേശം അവർക്ക് അനുഗ്രഹത്തിൻ്റെ വാതയിലേക്ക് അവരെ നടത്തുന്ന എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടതായിരുന്നു. ആ സ്നേഹത്തിൽ ശാസന ഉൾപ്പെട്ടിരുന്നു. ശാസന തെറ്റുകളിൽ ഉൾപ്പെടാതെ അവരെ സൂക്ഷിക്കുന്നതിന് വളരെ ഉപകാരം ചെയ്യുന്നതായിരുന്നു. വീണ്ടും വീണ്ടും അവരെ ശക്തിയുള്ളവരായി അവരെ മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള ബലം ലഭിക്കുന്ന ഒന്നായി അടിസ്ഥാനപ്പെടുകയായിരുന്നു. ആ സ്നേഹത്തിന് മാതൃകയുണ്ടായിരുന്നു. എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് എന്ന് ആ സ്നേഹത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വചനം ഇന്നും നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരെ ആ സ്നേഹത്തിൻ്റെ നിഴലിൽ ആ സ്നേഹത്തോടെ സ്നേഹിക്കണം. സ്നേഹം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അമൂല്യ നിധിയാണ്. അത് കൊടുത്താലും ലഭിച്ചാലും സന്തോഷം തന്നെയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ വചനചിന്ത അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ.